എം എസ് എഫ് ജനറൽ സെക്രട്ടറിയായിരുന്ന ലത്തീഫ് തുറയൂർ, സെക്രട്ടറി കെ എം ഫവാസ് എന്നിവർക്കെതിരെയുള്ള അച്ചടക്ക നടപടി അവസാനിപ്പിച്ചതായാണ് ലീഗ് അറിയിപ്പ്. ഇരുവരും പാർട്ടിക്ക് മാപ്പപേക്ഷ നൽകി. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി എം എസ് എഫ് പ്രസിഡന്റ് പി കെ നവാസിനെതിരെ ഹരിത നേതാക്കൾ നൽകിയ കേസ് പിൻവലിക്കാൻ തീരുമാനമായെന്നും ലീഗ് അറിയിച്ചു. പുറത്താക്കിയവരെ തിരിച്ചെത്തിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. സ്വാതികളി തങ്ങൾ ആദ്യം എതിർത്തുവെങ്കിലും പിന്നീട് വഴങ്ങി. തിരിച്ചെടുത്ത നേതാക്കളുടെ ഭാരവാഹിത്വം തിരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കുമെന്നാണ് ഉറപ്പ്. പുതിയ നീക്കത്തിൽ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് എതിർപ്പുണ്ട്. എം എസ് എഫിൻ്റെ നിലവിലെ പ്രസിഡന്റ് പി കെ നവാസ് ഉൾപ്പെടെയുള്ളവർ സ്വാതികളി തങ്ങളെ നേരിട്ട് കണ്ട് പ്രതിഷേധമറിയിച്ചു. എ ആർ നഗർ ബാങ്കിലെ വിവാദ അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരാവകാശ രേഖ പുറത്താക്കപ്പെട്ട എം എസ് എഫ് നേതാക്കൾക്ക് കോടതി ഉത്തരവ് വഴി വൈകാതെ ലഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട ആശങ്കയാണ് പെട്ടെന്നുള്ള തിരിച്ചെടുക്കലിന് പിന്നിലെന്നും പാർട്ടിയിൽ വിമർശനമുണ്ട്. ലീഗിന് പുറത്തും അകത്തുമുള്ള നേതൃവിമർശനങ്ങളെ സ്വരുക്കൂട്ടി വോട്ടാക്കുകയായിരുന്നു പൊന്നാനിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയുടെ ലക്ഷ്യം. ലീഗ് ഇപ്പോൾ തിരിച്ചെടുത്ത മുൻ എം എസ് എഫ് നേതാക്കൾ കെ എസ് ഹംസക്ക് പിന്തുണയുമായി രംഗത്തുണ്ടായിരുന്നു. മണ്ഡലത്തിലെ ലീഗ് വിമത വോട്ടുകൾ ലക്ഷ്യമിട്ട് ഹംസയ്ക്ക് വേണ്ടി ഇവർ സജീവ പ്രചാരണത്തിന് ഇറങ്ങാനിരിക്കെയാണ് ലീഗ് നേതൃത്വത്തിൻ്റെ പുതിയ നീക്കം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.